വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഓസോൺ പാളിയുടെ വലിയൊരു ഭാഗം ഇല്ലാതെയാകുന്നു, അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്നു. കണക്കുകൾ പറയുന്നത് 90 മിനിറ്റ് കൊണ്ട് മാത്രം 10% മുതൽ 60% വരെയുള്ള ഓസോൺ പാളികൾ ഇല്ലാതെയാകുന്നു എന്നാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം? എന്താണ് ശരിക്കും ഓസോൺ പാളി? മനുഷ്യർ കാരണമുണ്ടാകുന്ന ഓസോൺ പാളിയിലെ വിള്ളലിനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യരില്ലാതെയും ഇവിടെ വിള്ളലുകൾ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യർ ഭൂമിയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വിള്ളലുകൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഓസോൺ പാളികൾ ഇവിടെ ഇല്ലാതെയായാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് വലിയൊരു ദുരന്തമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു ദുരന്തം. പിന്നീട് ഇവിടെ ഭൂമി ഉണ്ടാവുകയില്ല, ഭൂമിക്ക് പകരം മറ്റൊരു ഗ്രഹമായിരിക്കും. ഇപ്പോൾ നമുക്ക് ചൊവ്വാ ഗ്രഹത്തെ കാണാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ ശുക്രനെയും കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണോ ഏകദേശം അതിന് സമാനമായ ഒരു അവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അത്രയും ഭീകരമായ ഒരു ദുരന്തമാണ് അവിടെ സംഭവിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓസോൺ പാളിക്ക് പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു കോട്ടത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിനു പുറമെ ശരിക്കും എന്താണ് ഓസോൺ പാളി, എങ്ങനെയാണ് നമ്മൾ അതിൽ കണ്ടെത്തിയത്, എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു റോക്കറ്റ് നമ്മൾ മുകളിലേക്ക് വിക്ഷേപിക്കുമ്പോൾ ഓസോൺ പാളിയിൽ എന്തെങ്കിലും വിള്ളലുകൾ സൃഷ്ടിക്കുന്നുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. 1913 വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വർഷമാണ്. ഹെൻറി ബൈസണും ചാൾസ് ഹാബിയും രണ്ട് ഗവേഷകരാണ്. രണ്ടുപേരും ഒരു പഠനം നടത്തി. സൂര്യനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന അതേ പ്രകാശം തന്നെയാണോ ഭൂമിയിൽ എത്തിച്ചേരുന്നത്? സൂര്യന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കറിയാം, അവിടെ നിന്ന് വെളിയിലേക്ക് വരുന്ന റേഡിയേഷനെ കുറിച്ച് നമുക്കറിയാം, ഭൂമിയിൽ എത്തിച്ചേരുന്ന റേഡിയേഷനെ നമുക്കറിയാം. രണ്ടും തമ്മിൽ അവർ താരതമ്യപ്പെടുത്തി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം അവർക്ക് മനസ്സിലായത്. സൂര്യനിൽ നിന്ന് വരുന്ന അത്രയും റേഡിയേഷനും ഭൂമിയിൽ എത്തിച്ചേരുന്നില്ല. ചില റേഡിയേഷനുകളെ ഒന്നും നമുക്ക് ഭൂമിയിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്തായിരുന്നു അതിന് പിന്നിലുള്ള കാരണം? ആ കാരണം കണ്ടെത്താൻ അവർക്കധികം നേരമൊന്നും വേണ്ടി വന്നില്ല. കാരണം സൂര്യനും ഭൂമിയുടെ പ്രതലത്തിനും ഇടയിൽ നിൽക്കുന്നത് ഒരൊറ്റ ഘടകം മാത്രമാണ്, അത് ഭൂമിയുടെ അന്തരീക്ഷമാണ്. അതിൻ്റെ അർത്ഥം ഭൂമിയുടെ അന്തരീക്ഷം ഏതൊക്കെയോ റേഡിയേഷനുകളെ ഇല്ലാതെയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതുമല്ലെങ്കിൽ അതിനെ കടത്തിവിടുന്നില്ല. ഏത് റേഡിയേഷനാണെന്ന് മനസ്സിലായി. കാരണം ഭൂമിയിൽ ലഭ്യമായ റേഡിയേഷൻ നമുക്കറിയാം, സൂര്യനിൽ നിന്ന് പുറപ്പെട്ട റേഡിയേഷൻ നമുക്കറിയാം. രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടെത്തുമ്പോൾ നഷ്ടമായ റേഡിയേഷൻ നമുക്ക് മനസ്സിലാകും. അത് അവർ മനസ്സിലാക്കുക തന്നെ ചെയ്തു. അത് മനസ്സിലാക്കിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. ഏത് കെമിക്കൽ കാരണമാണ് ആ റേഡിയേഷൻ മാത്രം അബ്സോർബ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. അവരുടെ മുൻപിൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ് ലഭ്യമായത്, അത് മറ്റൊന്നുമല്ല, ഓസോൺ മാത്രമാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഓസോൺ എന്നാൽ ഒരു കൊട പോലുള്ള ആവരണമാണെന്ന്. അതിന് കാരണവുമുണ്ട്. കാരണം നമ്മൾ ചെറിയ ക്ലാസ്സുകൾ അതിനെ ഒരു കൊടയോട് ഉപമിച്ചാണ് പഠിക്കുന്നത്, ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു കൊട. സാഹിത്യ രൂപത്തിൽ പറയുകയാണെങ്കിൽ അത് ശരിയാണ്, പക്ഷേ യഥാർത്ഥ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ അത് തെറ്റായ ഒരു പ്രയോഗമാണ്. ശരിക്കും അതൊരു കൊട തന്നെയല്ല, ഒരു വാതകം മാത്രമാണ്. നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിജൻ എന്ന വാതകത്തെ നമുക്കറിയാം, നൈട്രജനെയും ഹൈഡ്രജനെയും ഒക്കെ നമുക്കറിയാം. അതുപോലെ തന്നെയുള്ള ഒരു വാതകമാണ് ഓസോൺ. 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാതകം. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നമ്മളൊരു റോക്കറ്റ് വിക്ഷേപിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഓസോണിൽ ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു സുഷിരം ഉണ്ടാക്കുന്നില്ല. ആ വാതകങ്ങളുടെ ഇടയിലൂടെ റോക്കറ്റ് കടന്നു പോകുന്നു എന്ന് മാത്രം. ഈ ഓസോൺ പാളിയെ സാധൂകരിക്കുന്ന കണ്ടെത്തൽ നടത്തിയത് മറ്റൊരു ഗവേഷകനാണ്, ഒരു ബ്രിട്ടീഷ് മെറ്റീരിയോളജിസ്റ്റ്, GMB ഡോബ്സൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കണ്ടെത്തലാണ് ഒരു സ്പെക്ട്രോമീറ്റർ. ഡോബ്സൺ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഇതിനെ ഡോബ്സൺ മീറ്റർ എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട്. ഡോബ്സന്റെ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ഉപയോഗിച്ച് 1928 1958 വലിയ രീതിയിലുള്ള ഒരു സർവേ തന്നെ നടന്നു. അത്തരത്തിലുള്ള നിരവധി മീറ്ററുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഉപയോഗിച്ചു. ആ ഭാഗങ്ങൾ എത്രമാത്രം ഓസോൺ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ ആ 30 വർഷക്കാലം കൊണ്ട് ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു ആവരണമാണ് ഓസോൺ എന്ന് വ്യക്തമായി നമ്മൾ തെളിയിച്ചു. ഭൂമിയുടെ അന്തരീക്ഷത്തെ പല ലെയറുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. അവിടെയാണ് ഓസോൺ ലെയർ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും 15 കിലോമീറ്റർ മുകളിലാണ് ഓസോൺ പാളി ശരിക്കും തുടങ്ങുന്നത്. അതങ്ങ് 40 കിലോമീറ്റർ വരെ നീണ്ടു പോകുന്നുമുണ്ട്. എല്ലാ ഭാഗത്തും ഇതേ കണക്ക് തന്നെയല്ല. ചില ഭാഗങ്ങളിലൊക്കെ അത് നേർത്ത് വരുന്നുണ്ട്, ചില ഭാഗത്ത് വളരെയധികം കാഠിന്യം കൂടിയ രീതിയിലും വരുന്നുണ്ട്. ഓസോൺ ലെയർ ശരിക്കും നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് പോലുള്ള രശ്മികളെ തടഞ്ഞു നിർത്തുന്നത് ഓസോൺ ലെയറാണ്. ഓസോൺ ലെയർ ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കാണുന്ന ഭൂമിയുമില്ല. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ആ ഫാക്റ്റിലേക്ക് വരാം.
90 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഓസോൺ ലെയറിൻ്റെ ബഹുഭൂരിപക്ഷവും അപ്രത്യക്ഷമായി മാറുന്നത്? അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് നോർത്തേൺ ലൈറ്റ്സിനെ കുറിച്ച് പറയണം. ഒറോറ എന്ന് വിളിക്കും. മുഴുവൻ പേര് ഒറോറ ബോറിയാലിസ്. എന്താണ് ഒറോറ ബോറിയാലിസ്? ഭൂമിയുടെ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാൽ ഒരിക്കലും നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് അല്ലെങ്കിൽ സതേൺ ലൈറ്റ്സ് കാണാൻ കഴിയുകയില്ല. അത് കാണണമെങ്കിൽ ഒന്നെങ്കിൽ നോർത്ത് പോളിലേക്കോ അല്ലെങ്കിൽ സൗത്ത് പോളിലേക്കോ പോകേണ്ടതായിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ചില വർണ്ണക്കാഴ്ചകൾ കാണാൻ സാധിക്കും. ആകാശത്ത് അതിമനോഹരമായിട്ടുള്ള വർണ്ണക്കാഴ്ച, പച്ച നിറത്തിലോ അല്ലെങ്കിൽ നീല നിറത്തിലോ കാണാൻ സാധിക്കുന്ന പ്രകാശം, ആ പ്രകാശം ശരിക്കും നൃത്തം വയ്ക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വെറുതെ ഒരു റേഡിയേഷൻ പോലെ കടന്നു പോകുന്ന ഒരു വെളിച്ചം മാത്രമല്ലത്, അത് ഒരു പുഴ പോലെ ഒഴുകി പോവുകയാണ്. എന്നാൽ ആ പുഴ ഒഴുകുന്നത് നമ്മുടെ പ്രതലത്തിലൂടെയല്ല, മറിച്ച് ആകാശത്തിലൂടെയാണ്. നമ്മുടെ അരികിലൂടെ കടന്നു പോകുന്ന മനോഹരമായ ഒരു കാഴ്ച, ഏതൊരു വ്യക്തിയും കണ്ടിരിക്കേണ്ട അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. എന്തുകൊണ്ടാണ് ഒറോറ എന്ന പ്രതിഭാസം നമുക്ക് ധ്രുവപ്രദേശങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്നത്, മറ്റെവിടെയും ഇതില്ലാത്തത് എന്തുകൊണ്ടാണ്? ശരിക്കും പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഒറോറ. എന്നാൽ ചരിത്രം നോക്കിയാണെങ്കിൽ ഇതിൻ്റെ പഴക്കം ഏകദേശം 30,000 ആണ്. 30,000 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലെ ഒരു ഗുഹയിൽ വരച്ചിട്ടുള്ള ഒറോറയുടെ മനോഹരമായ ചിത്രങ്ങൾ. അതിൻ്റെ അർത്ഥം 30,000 വർഷം മാത്രമേ പഴക്കമുള്ളൂ എന്നല്ല, നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്രയും വർഷം പഴക്കമാണ്. പക്ഷേ ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ അതിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്താണ് ഒറോറ? എങ്ങനെയാണ് അതിവിടെ സംഭവിക്കുന്നത്? ഒറോറ ബോറിയാലിസ് എന്ന പേര് ആദ്യമായി ഇതിന് നൽകുന്നത് സാക്ഷാൽ ഗലീലിയോ ഗലീലി തന്നെയാണ്, വർഷം 1619. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വിചിത്രമായ ഒരു പേര് അതിന് നൽകിയത്? ഒറോറയും ബോറിയാലിസും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ്. ഒറോറ ഒരു റോമൻ ഗോഡസിൻ്റെ അല്ലെങ്കിൽ ദേവതയുടെ പേരാണ്. സന്ധ്യാസമയത്തെയാണ് ആ ദേവത സൂചിപ്പിക്കുന്നത്. ബോറിയസ് ഒരു യവന ദേവനാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് നോർത്ത് വിൻഡിനെയാണ്. പക്ഷേ ഒറോറ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടെത്താൻ ഗലീലിയോയ്ക്ക് സാധ്യമായില്ല. ഒരുപാട് ഗവേഷകർ പലതരത്തിലുള്ള ഹൈപ്പോത്തിസിസുമായിട്ട് മുന്നോട്ട് വന്നു, പക്ഷേ അതൊന്നും ശരിയായിരുന്നില്ല. ഒടുവിൽ ശരിയായത് നോർവേയിൽ നിന്നുള്ള ഒരു ഗവേഷകന്റെ ഹൈപ്പോത്തിസിസാണ്. ക്രിസ്ത്യൻ ബ്രിഡ്ലാൻഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ അത് സത്യമാണെന്ന് തെളിയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മരണമടഞ്ഞിരുന്നു. ഭൂമിക്ക് ചുറ്റുമായിട്ട് ശക്തമായിട്ടുള്ള ഒരു കാന്തിക വലയമുണ്ട്. ആ കാന്തിക വലയം കാരണം സൂര്യനിൽ നിന്ന് എത്തപ്പെടുന്ന ചാർജ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബാറ്റോമിക് പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിൾ ഭൂമിയിലേക്ക് എത്തപ്പെടുന്നില്ല. ഈ കവചം അതിനെ തടഞ്ഞു നിർത്തുകയാണ്. എന്നാൽ ചില ഭാഗങ്ങൾ എത്തുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡ് തീർത്തും ദുർബലമായി മാറുന്നു. ആ പ്രദേശങ്ങളാണ് ധ്രുവപ്രദേശങ്ങൾ. അങ്ങനെ ഈ ചാർജ് പാർട്ടിക്കിൾസ് ധ്രുവപ്രദേശത്തിൽ എത്തിച്ചേരുന്നു. ധ്രുവപ്രദേശത്തിലൂടെ ആ ചാർജ് പാർട്ടിക്കിൾ കടന്നു പോകുമ്പോഴാണ് മനോഹരമായിട്ടുള്ള ഈ പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്ത്യൻ ബെർഗ്ലാൻഡിന്റെ ഹൈപ്പോത്തിസിസ് ഇങ്ങനെയായിരുന്നു. ആദ്യകാലത്ത് ആരും ഇത് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇത് തെളിയിക്കപ്പെടുന്നത് 1917 അന്ന് അദ്ദേഹം ജീവനോടില്ലായിരുന്നു. ഏതൊരു മനുഷ്യനും നേരിട്ട് അവിടം വരെ പോയി ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഒറോറ. പക്ഷേ മനോഹരമായിട്ടുള്ള ആ കാഴ്ചയ്ക്കിടയിലും ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ അപകടത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയത് ഒരു കൂട്ടം ഗവേഷകരാണ്. കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള അന്തരീക്ഷ പഠനങ്ങൾ നടത്തുന്ന അറ്റ്മോസ്ഫിയറിക് സയന്റിസ്റ്റ്. അവർ വിചിത്രമായ ഒരു കണ്ടെത്തൽ നടത്തി. ഒറോറയുള്ള ഭാഗങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള ഓസോൺ വിള്ളൽ സംഭവിക്കുന്നുണ്ട്. 400 കിലോമീറ്റർ വരെ വ്യാസമാണ് ആ വിള്ളലിനുള്ളത്. ഈ വിള്ളൽ ഉണ്ടാകുന്നത് വെറും 90 മിനിറ്റ് കൊണ്ടാണ്. എല്ലായ്പ്പോഴും ഓസോൺ വിള്ളലിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരനായി അല്ലെങ്കിൽ വില്ലനായി ചിത്രീകരിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ വലിയ വലിയ ഫാക്ടറികൾ, റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, സ്പ്രേകൾ, ഇതെല്ലാം ഒടുവിൽ ഓസോൺ ലെയറിൽ വിള്ളൽ വരുത്തുന്നു. പക്ഷേ വളരെയധികം മന്ദമായ വേഗതയിലാണ് ആ വിള്ളൽ സംഭവിക്കുന്നത്. പക്ഷേ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന വിള്ളൽ അത് അതിതീവ്രമായ വേഗതയിലാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഓസോൺ ലെയറിൽ വിള്ളൽ സംഭവിക്കുന്നത്? അതിൻ്റെ കാരണക്കാർ ക്ലോറിനും ബ്രോമിനുമൊക്കെയാണ്. ഒരൊറ്റ ക്ലോറിൻ മാത്രം സ്ട്രാറ്റോസ്ഫിയറിലെ ഈ ഓസോൺ ലെയർ എത്തിച്ചേർന്നാൽ മതിയാകും. വളരെയധികം വേഗതയിൽ തന്നെ 100,000 തരം ഓസോണുകൾ ഇല്ലാതെയാകുന്നു. വളരെ വേഗതയിൽ തന്നെ ഓസോൺ ലെയറിനെ ഇല്ലാതെയാക്കാൻ ഇത്തരത്തിലുള്ള ആറ്റങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഓസോൺ ലെയറിന് മറ്റൊരു പ്രയോജനം കൂടിയുണ്ട്. അത് സെൽഫ് ഹീലിംഗ് ആണ്. വളരെ വേഗതയിൽ തന്നെ തിരിഞ്ഞ് പഴയ പടി എത്തിച്ചേരാനും അതിന് സാധിക്കും.
പക്ഷേ അതിതീവ്രമായ രീതിയിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തിരികെ എത്തുക എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ പുതിയതായി ഉണ്ടായി വന്നിരിക്കുന്ന ആ വിള്ളൽ, അതുണ്ടായിരിക്കുന്നത് ഒറോറ ബോറിയാലിസ് അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ് ഉള്ള ഭാഗങ്ങളിലോ അല്ലെങ്കിൽ സദേൺ ലൈറ്റ്സ് ഉള്ള ഭാഗങ്ങളിലോ അല്ല, ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലുമല്ല. മറ്റൊരു ഒറോറ സംഭവിച്ചിരിക്കുന്നു. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് IPA അല്ലെങ്കിൽ ഐസൊലേറ്റഡ് പ്രോട്ടോൺ ഒറോറ സംഭവിച്ചിരിക്കുന്നു. അവിടെയാണ് 400 കിലോമീറ്ററോളമുള്ള ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒറോറ സംഭവിച്ചിരിക്കുന്നതും ഏകദേശം ധ്രുവപ്രദേശത്തോട് ചേർന്ന് തന്നെയാണ്. പക്ഷേ ധ്രുവത്തിനോട് അത്ര അടുത്തങ്ങ് പോകുന്നുമില്ല. സാധാരണഗതിയിൽ ഒറോറ സംഭവിക്കുന്നതിൽ നിന്നും കുറച്ച് അകലം മാറിയായിട്ടാണ് ഈ പ്രതിഭാസം സംഭവിച്ചിരിക്കുന്നത്. ഇത് ഒരേ സമയം ഉത്തര ധ്രുവത്തോട് ചേർന്നും ദക്ഷിണ ധ്രുവത്തോട് ചേർന്നും സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പുതിയ ഒറോറ ഉണ്ടായത്? അതിൻ്റെ ഉത്തരവും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന ശക്തമായിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ആ പാർട്ടിക്കിൾസ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൽ തട്ടി ഇല്ലാതെയാകുന്നു. പക്ഷേ ചില സമയങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടത് ഇല്ലാതെയാകുന്നില്ല. അതിൻ്റെ ചെറിയൊരംശം ഭൂമിയുടെ അന്തരീക്ഷത്തെയും തുളച്ച് അകത്തേക്ക് വരികയാണ്. വരുമ്പോൾ അവിടെയാണ് റേഡിയേഷൻ ബെൽറ്റ് ഉള്ളത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വീര്യം നല്ല രീതിയിൽ കുറയുന്നതാണ്. അതിൻ്റെ കാരണം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സാന്നിധ്യമായിരുന്നു. അതുമായിട്ട് വലിയൊരു ദന്തയുദ്ധം തന്നെയാണ് സംഭവിച്ചത്. അതിലൂടെ വളരെ വീക്കായിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത്. അതൊരിക്കലും ഒരു ഒറോറയ്ക്ക് കാരണമായി മാറുന്നില്ല. പക്ഷേ ഇത് റേഡിയേഷൻ ബെൽറ്റിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇതിൻ്റെ ചാർജ് പിന്നെയും വർദ്ധിക്കുന്നതാണ്. ശക്തമായ രീതിയിൽ അത് ഭൂമിയുടെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്തിച്ചേരുന്നു. അവിടെയുള്ള ഓസോൺ ലെയർ എത്തിച്ചേർന്നാൽ അത് വലിയ ആപത്തിന് കാരണമായി മാറുന്നു. അവിടെയുള്ള ഓസോണുമായി റിയാക്ട് ചെയ്ത് നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രജൻ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങളെ അത് സൃഷ്ടിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഓസോൺ ലെയറിൽ വലിയ രീതിയിലുള്ള വിള്ളൽ സംഭവിക്കുന്നു. ഇത് എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ല, വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസം. ചരിത്രത്തിൽ ഇതിനു മുൻപും ഈ പ്രതിഭാസം ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോഴൊക്കെ ഓസോൺ ലെയറിൽ വലിയ വിള്ളൽ പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടാകും. പിന്നീട് ഓസോണിന്റെ സ്വഭാവം കാരണം അത് പഴയ രൂപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ടാകും. പക്ഷേ കുറച്ചധികം നേരം നീണ്ടു നിൽക്കുന്ന കുറച്ചുകൂടെ ശക്തമായ ഒരു ഒറോറ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഗവേഷകരുടെ ആകുലത ഇപ്പോൾ അതാണ്. അതിനുമപ്പുറം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അവരെ അലട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കുമ്പോൾ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രളയവും ചുഴലിക്കാറ്റുമൊക്കെ ഇവിടെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഇത് ഏതൊക്കെ രീതിയിൽ ഭൂമിയെ ബാധിക്കുന്നതാണ്, അതിൻ്റെ ഉത്തരം ഇപ്പോഴും നമ്മുടെ പക്കലില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അതുമല്ലെങ്കിൽ നമ്മുടെ ഭൂമി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം അതൊരുപക്ഷേ ഈ ഒറോറ കാരണമുണ്ടാകുന്ന ദുരന്തമാണ്. ഇപ്പോൾ സേഫാണ്, പക്ഷേ എപ്പോഴും അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളയിൽ. നിങ്ങൾക്ക് ബ്രൈറ്റ് കേരളയിൽ എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.